സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ നോർത്ത് കാരശ്ശേരി ജംഗ്ഷനിൽ റോഡ് അസ്വാഭാവികമായ രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയതിനെതിരെ വ്യാപക പരാതി ഉയർന്നതോടെ ലിൻഡോ ജോസഫ് എംഎൽഎ സ്ഥലം സന്ദർശിച്ചു കെഎസ്ടിപി അധികൃതരുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു ദ്രുതഗതിയിൽ നവീകരണ പ്രവൃത്തി നടക്കുന്ന കുയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നോർത്ത് കാരശ്ശേരിയിൽ ഉൾപ്പെടെ പല ഭാഗത്തും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് വ്യാപകമായി പരാതി ഉയരുന്നതിനിടെയാണ് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പരാതിക്കടിസ്ഥാനമായ സ്ഥലങ്ങൾ സന്ദർശിച്ചത് നോർത്ത് കാരശ്ശേരി ജംഗ്ഷനിൽ അസ്വാഭാവികമായ രീതിയിൽ ഒന്നര മീറ്ററോളം റോഡ് മണ്ണിട്ട് ഉയർത്തി ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയായതോടെ ഈ അങ്ങാടി പൂർണ്ണമായും റോഡിൽ നിന്നും ഏറെ താഴ്ചയിലായി കഴിഞ്ഞു ഇരുവശത്തെയും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവനായും അടച്ചുപൂട്ടേണ്ട അവസ്ഥയായതോടെ ആശങ്കയിലായ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിനെ തുടർന്നാണ് എംഎൽഎ വ്യാപാരികളുമായും കെഎസ്ടിപി അധികൃതരുമായും ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ നവീകരണ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കുമെന്ന് എംഎൽഎ പറഞ്ഞു നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉണ്ടായിരുന്ന ഒരു ഭാഗം നമ്മുടെ ഈ കാരശ്ശേരി ജംഗ്ഷൻ ഈ ഭാഗമാണ് അപ്പോൾ ഇന്നിവിടെ വന്നിട്ട് ജനങ്ങളുടെ ആശങ്കകൾ നേരിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥരെ കൂട്ടി ഇന്ന് സ്ഥലം സന്ദർശിച്ചത് ഇവിടെ ഉണ്ടായൊരു പ്രശ്നം നിലവിൽ നമ്മുടെ റോഡ് ഒന്നൊന്നര മീറ്ററോളം ഉയർന്നിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന റോഡ് ഉയർന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അത് ടോട്ടലായി നമ്മുടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ഹൈവേകളൊക്കെ പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു എലിവേഷൻ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ചുണ്ടാകുന്ന റേസിംഗ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ റോഡിൽ വീതി കൂടുതലുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രെയിൻ വെക്കുന്നതിലുള്ളൊരു പ്രശ്നമാണ് ഈ റോഡ് ഉയരുന്ന അതേ ഉയരത്തിൽ തന്നെ ഡ്രെയിനും വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് പൊതുവിൽ വ്യാപാരികളെ സംബന്ധിച്ചുണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ വ്യാപാരികൾക്ക് കച്ചവടം നടത്തുന്നതിലുണ്ടാകുന്ന പ്രയാസം ഉണ്ടാകും വരും അതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഇവിടെ നമ്മൾ ഉണ്ടാകുന്നത് നമ്മുടെ റോട്ടിൽ നിന്ന് ഒരു മീറ്റർ വിട്ടതിന് ശേഷം സ്ലോപ്പാക്കി ഏറ്റവും എക്സ്ട്രീം എൻഡിൽ ഡ്രെയിൻ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ കടയ്ക്ക് ലെവലായിട്ടോ അല്ലെങ്കിൽ ചെറിയ നാമമാത്രമായ മാക്സിമം പോലെ ഒരു 60 സെൻറ്റിമീറ്റർ വരെ റേസ് ചെയ്യുന്ന നിലയിലായിരിക്കും ഡ്രെയിൻ ഉണ്ടാവുക അതിൽ കൂടുതൽ ഡ്രെയിൻ റേസ് ചെയ്യുന്നില്ല അപ്പോൾ വ്യാപാരികൾക്ക് പ്രശ്നമില്ല പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം കുറച്ചുകൂടി വീതിയുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യം വ്യാപാരികൾക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ നിർമ്മാണം നടത്തണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ചെയ്യാം എന്നുള്ളത് അവർ ഏറ്റിട്ടുമുണ്ട് അതേസമയം ഭാരമേറിയ 100 കണക്കിന് മൾട്ടി ആക്സിൽ ടിപ്പർ ലോറികൾ കൂടരഞ്ഞി റോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന കാരശ്ശേരി ജംഗ്ഷനിൽ ടാറിംഗ് വളരെ വേഗം പൊളിഞ്ഞു പോകുന്നത് പതിവായതോടെ നേരത്തെ ഇവിടെ റോഡിൽ 50 ലക്ഷത്തോളം രൂപ മുടക്കി റോഡിൽ പാകിയിരുന്ന ഇന്റർലോക്ക് ടൈലുകൾ പൊളിച്ചു നീക്കി വീണ്ടും ടാർ ചെയ്തത് റോഡ് വീണ്ടും തകരാൻ ഇടയാക്കുമെന്നും ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് സി ടി വി പ്രാദേശിക വാർത്ത മുക്കം